മറ്റു വളരെ എന്താ പറയുക ഇമോഷണലായി പോകുന്ന അതല്ല, അതേസമയം തന്നെ പ്രാരാബ്ദങ്ങളിൽ തളർന്നു പോകാത്ത ഒരു ഒരു കഥയാണ്. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ ആഗ്രഹങ്ങളെ കൂട്ടുപിടിച്ച് വിജയഗാഥയിൽ സഞ്ചരിക്കുന്നവർ പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം രാജാജി നഗറിലെ ഒരു എഴുത്തുകാരിയുടെ കഥയാണ്. ധനുജാകുമാരി ഹരിതകർമ്മസേനയിലെ ജോലിക്കൊപ്പം തൻ്റെ പരുക്കൻ ജീവിതം പുസ്തകമാക്കി. ചെങ്കൽച്ചൂള എന്നറിയപ്പെട്ടിരുന്ന ചെങ്കൽച്ചൂളയിലെ എൻ്റെ ജീവിതം എന്ന പുസ്തകം കണ്ണൂർ കോഴിക്കോട് സർവകലാശാലകളിലെ മലയാള വിഭാഗത്തിലെ അധ്യായമാണിന്ന്. ചെങ്കൽച്ചൂള എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഇന്ന് രാജാജി നഗറാണ്, സെക്രട്ടേറിയറ്റിന് തൊട്ട് താഴെ. അതിജീവന കഥയാണ് ഇന്ന് പറയാനുള്ളത്. തിരുവനന്തപുരം രാജാജി നഗറിലെ ഹരിതകർമ്മസേനാംഗമായിട്ടുള്ള ധനുജകുമാരിയുടെ അതിജീവന കഥ. കണ്ണൂർ കോഴിക്കോട് സർവകലാശാലകളിലെ മലയാളം വിഭാഗത്തിൽ പഠിക്കാനുള്ള ചെങ്കച്ചുള എൻ്റെ ജീവിതം എന്ന പുസ്തകമെഴുതിയ ധനുജകുമാരിയുടെ വിശേഷങ്ങളിലേക്ക് പോയി വരാം. ദാരിദ്ര്യവും അവഗണനയും ഭൂമിയുമില്ലാത്ത അവസ്ഥകൾ ഒരു കൂട്ടം ജനങ്ങളെ ഒന്നിച്ചു നിർത്തിയിരിക്കുകയാണ്. അരക്ഷിതാവസ്ഥയിൽ നിന്നുമുള്ള ഒരു കൂട്ടം ചേരൽ. ചെങ്കച്ചൂള എൻ്റെ ജീവിതം എന്ന പുസ്തകത്തിൽ ധനുജകുമാരി ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു. ഒരു കാലം ഞങ്ങളുടെ കോളനിയുടെ പേരിൽ ഒരു അവഗണിക്കപ്പെട്ടിരുന്ന സ്ഥാനത്ത് അതേ പേരിൽ തന്നെ ഇന്ന് മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിക്കപ്പെടുപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. എനിക്കതിലെപ്പോഴും ഞാൻ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ ഇതുവരെ ഞാൻ ഓരോ വിഷയങ്ങൾക്കും ഞാൻ സംസാരിക്കുമ്പോഴും ഞാൻ മറ്റുള്ളവരോട് നമ്മുടേതായ ബുദ്ധിമുട്ടുകൾ പറയുകയും നമ്മൾ ആ ഒരു എന്തു പറയുക നമ്മൾ ആ ഒരു വിഷമത്തിലൂടെ കടന്നുപോയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എഴുതിയതും എഴുതി വെച്ചത്. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു എന്തു പറയുക ഒരു സന്തോഷം തോന്നുന്നു. കാരണം എന്നെ ഇങ്ങനെ ആക്കാൻ അല്ലെ എൻ്റെ സമൂഹത്തെ എങ്ങനെ ആക്കാൻ ഒരുവിധം സഹായിച്ചത് നിങ്ങളെ നിങ്ങളെല്ലാവരുടെയും അവഗണനയാണ്. ഒൻപതാം ക്ലാസ്സുകാരി എത്രത്തോളം സാഹിത്യം എഴുതും അത്ര ഭാഷാ വൈദഗ്ധ്യം മതിയെന്ന് നിർബന്ധമുണ്ട് ധനുജയ്ക്ക്. എൻ്റെ ഈ പുസ്തകം എനിക്ക് നേരത്തെ കറക്റ്റ് വിജിലാ ചെറുപ്പാടാണ് കുട്ടിയാണ് എന്നെ സഹായിച്ചത്. ഈ പുസ്തകത്തിന് എനിക്ക് ഏറെക്കുറെ ആ കുട്ടിയോട് വളരെ എന്തു പറയുക വളരെ ബഹുമാനവും സ്നേഹവുമുണ്ട്. കാരണം എൻ്റെ പുസ്തകം ഞാൻ കുറേ എഴുതി കൊടുത്ത് കുറേ റെക്കോർഡുകളാണ് ആ കുട്ടി എടുത്തത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞെന്ന് വെച്ചാൽ ഒരു ഒൻപതാം ക്ലാസ്സുകാരുടെ എഴുത്തായിരിക്കണം അതിൽ വരേണ്ടത്. വിജില എന്ന് പറയുന്ന ഒരു സാഹിത്യകാരുടെ എഴുത്ത് വരരുത്. അത് പൂർണ്ണമായിട്ട് ആ കുട്ടി അങ്ങനെ തന്നെ ചെയ്തു. ഞാൻ എന്താണോ പറഞ്ഞ അത് അങ്ങനെ എൻ്റെ ഇപ്പം എൻ്റെ ഭർത്താവിന് ഞാൻ ഞങ്ങളെ അടുത്തടുത്ത് ജനിച്ച് വളർന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിന് ഞാനെന്നല്ല ഇവിടുത്തുകാർ എല്ലാവരും ഒരു 90% ആൾക്കാരും ഭർത്താക്കന്മാർ അണ്ണ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ അണ്ണ എന്നാണ് പറയുന്നത് പുസ്തകത്തിൽ. അപ്പം അത് അണ്ണ എന്ന് തന്നെ നിങ്ങൾ എഴുതണം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇപ്പം എൻ്റെ എഴുത്തിൻ്റെ ആ എത്രമാത്രം എൻ്റെ എഴുത്ത് ചെറുതാണെന്ന് നിങ്ങൾ ആലോചിക്കണം. മലയാളത്തിൽ അക്ഷരത്തെ ഏറ്റവും ചെറിയ അക്ഷരങ്ങളിൽ കൂടെ ഞാൻ പോകുന്നത്. എനിക്ക് ഒമ്പതാം ക്ലാസ്സുകാർക്ക് അറിയാവുന്ന ഭാഷയിൽ എഴുതാൻ പറ്റത്തുള്ളൂ. അതങ്ങനെ തന്നെ കുട്ടി എഴുതി. കാലഘട്ടത്തിൻ്റെ ഒഴുക്കിൽ സാഹിത്യം വലിപ്പച്ചെറുപ്പമില്ലാതെ ഇഴുകിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാകാം അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരുടെ വീട്ടിലെ മാലിന്യം വരുന്ന ഹരിതകർമ്മസേനാംഗത്തിൻ്റെ പുസ്തകം യൂണിവേഴ്സിറ്റിയിലെ പാഠപുസ്തകമായി മാറിയത്. അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കരുതിയിട്ടാണ് ഞാൻ 4-ാം ക്ലാസ് തൊട്ട് 6-ാം ക്ലാസ് വരെ പഠിച്ചത് കൊല്ലത്താണ്, CSI ബാലികാ മന്ദിരം എന്ന് പറഞ്ഞ അവിടെയാണ് പഠിച്ചത്. അവിടുത്തെ കുറച്ച് നല്ല പാഠങ്ങൾ എന്നെ എഴുത്തിന് സഹായിച്ചത്. കാരണം അവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അന്നന്ന് എഴുതി സൂക്ഷിക്കുന്ന ഒരു പതിവുണ്ട്. സൂക്ഷിക്കാൻ പറ്റില്ല, നമ്മൾ കുട്ടികളല്ല. അപ്പോൾ അവർ നമ്മൾ ചെയ്യുന്ന നെഗറ്റീവും പോസിറ്റീവ് ആയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളവർ എഴുതാൻ പറയും നമ്മളോട്. എന്നിട്ട് ഓരോ ദിവസം അതിൽ ഓർന്ന് നമുക്ക് നമ്മളെത്ര നല്ല കാര്യം ചെയ്ത് അത് ഇന്ന് ചെയ്ത് നമ്മൾ നാളെ ആവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള രീതി എഴുതുമായിരുന്നു. പക്ഷേ ഞാൻ 2 വർഷമേ അവിടെ പഠിച്ചുള്ളതെങ്കിലും അതെൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ എഴുത്ത്. പിന്നെ തന്നെ എനിക്ക് പ്രയാസങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ ഞാൻ എഴുതും. പക്ഷേ എഴുതുന്നത് ഒരടച്ചിട്ട മുറിയിലോ ഒരു സ്വന്തമായിട്ടൊരു ബുക്കിലോ ഒരു സ്വന്തമായിട്ടൊരു പേനയോ ഒരു മേശയോ ഒന്നുമുള്ള ഒരു എഴുത്തുകാരിയല്ല ഞാൻ. പലപ്പോഴും എഴുതുന്നത് വായിച്ച് കളഞ്ഞ എഴുതിക്കളഞ്ഞ അക്ഷരങ്ങളുടെ പുറത്തുകൂടെയാണ്. എന്ന് വെച്ചാൽ പത്ര കട്ടിങ്ങുകളൊക്കെ കിടക്കുമല്ലോ നമുക്ക് കിട്ടുന്ന അങ്ങനെയൊക്കെയുള്ള പൂമ്പാറ്റ ബാലരാമയൊക്കെയാണ് എൻ്റെ എഴുത്തിൻ്റെ വായനയുടെ കൂടെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്ന എൻ്റെ എഴുത്തും എൻ്റെ വായനയ്ക്ക് എന്നെ സഹായിച്ചിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യം. ഞാൻ കൂടുതലും എഴുതിക്കഴിഞ്ഞ പത്രങ്ങളിലൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. എനിക്ക് എഴുതണമെന്ന് ഞാൻ അപ്പോഴും എഴുതാറ് അപ്പോഴേ ഞാൻ കളയാറുണ്ട്. അത് എഴുതിക്കളയും, സൂക്ഷിക്കണമെന്ന് അറിയില്ല. ചെങ്കച്ചുള എൻ്റെ ജീവിതം എന്ന പുസ്തകം എന്തുകൊണ്ട് പഠന വിഷയമാക്കി? അതിനെക്കുറിച്ച് എന്തായിരിക്കാം എനിക്ക് തോന്നുന്ന ഒരു പച്ചയായ മനുഷ്യൻ്റെ കഥയാണ് ഞാനതിൽ കഥയല്ല ജീവിതമാണ് ഞാനതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനിയും മനുഷ്യർ മനസ്സിലാക്കാൻ വേണ്ടിക്കാണ് ഇനി വരുന്ന തലമുറയെങ്കിലും മറ്റുള്ളവരുടെ ജീവിതം ഇങ്ങനെയുള്ള അവഗണിക്കപ്പെട്ടവരെ കോളനിയുടെയും മറ്റ് ജാതി മതമെന്ന് നോക്കാതെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു പാഠമാകാനായിരിക്കാം.
അവർക്ക് തോന്നിക്കാണും. 2006 മകൻ നിതീഷിന് കലാമണ്ഡലത്തിൽ സംഭവിച്ചത് ജീവിതത്തിലെ പാഠപുസ്തകത്തിലെ ഒരു അധ്യായം മാത്രമെന്ന് ധനുജയ്ക്കറിയാം. മോൻ എന്നോട് ചോദിക്കുകയാണ് അവൻ കലാമണ്ഡലത്തിൽ, കാരണം കലാമണ്ഡലത്തിൽ അത്രയും പ്രശ്നം ഉണ്ടാവും കാരണം ജാതിയും കുളഞ്ഞിയും മാത്രമല്ല, മോൻ്റെ അച്ഛൻ അറിയാലോ ഒരു ചെണ്ടക്കാരനാണ്, ചെണ്ട കൊട്ടുന്ന ഒരാളാണ്. പുള്ളി 2005 48 മണിക്കൂർ ഗിന്നസ് റെക്കോർഡിന് വേണ്ടി കൊട്ടുന്ന, അത് ആരും സഹായിച്ചിട്ടോ ആരും പ്രോത്സാഹിപ്പിച്ചിട്ടോ ചെയ്ത ഒരു കാര്യമല്ല. നമ്മൾ ചെയ്യുന്ന കടുത്ത് എന്തെങ്കിലും വ്യത്യസ്തം ഉണ്ടായാൽ മാത്രമേ നമുക്ക് 10 പ്രോഗ്രാം കിട്ടി ജീവിക്കണം. ജീവിക്കാൻ വേണ്ടി ചെയ്തതാണത്. അവിടെ എല്ലാ ആൾക്കാരെയും അല്ല, കുറച്ച് പേരെങ്കിലും അവരുടെ മനസ്സ് എന്തുമാത്രം അവരൊരു ഇടുങ്ങിയ ചിന്താഗതിക്കാരാണെന്ന് മനസ്സിലാക്കി. ഒരു പക്ഷേ എൻ്റെ മകൻ ആത്മഹത്യ വരെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലെത്തി. ചെങ്കൽസൂല ജനിച്ചു കളഞ്ഞൊരു കുട്ടിയായതുകൊണ്ടായിരിക്കാം, അവൻ അത്രയും ഒരു കരുത്തുണ്ടായതുകൊണ്ട് മാത്രം അവൻ ഇന്ന് ഇവിടെ തിരിച്ചു വരാനും മറ്റു കാര്യങ്ങളും അവന് ഇടപെടാനും പറ്റിയ. കാരണം മോനിപ്പം മ്യൂസിക് പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് പഠിച്ചിറങ്ങി, എയർ റോമിൻ്റെ അതിനുശേഷം പഠനം എയർ റോമിൻ്റെ കോളേജിലായി, പ്ലസ് ടു പാസ്സായി. അവിടെ നിന്ന് മ്യൂസിക് ഡയറക്ടറുടെ കോഴ്സാണ് പഠിച്ചിറങ്ങിയത്. അത് പഠിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ചങ്ങാതി ഫോക്ക് ബാൻഡ് എന്ന് പറഞ്ഞൊരു ഫോക്ക് ബാൻഡ് സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രശ്മി സതീഷ് പിന്നണി കായിക അവരുടെ കൂടെ പെർക്കുഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ജനംദേവിക്കൊപ്പം മാധ്യമ പ്രവർത്തനം തുടങ്ങിയ ശേഷം 4-ാമത്തെ ജീവിത വിജയമാണ് രാജാജി നഗറിൽ നിന്നും എനിക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരുപാട് ജീവിതങ്ങൾ ഇവിടുന്ന് മോടി പിടിച്ചുണ്ടാകട്ടെ. ക്യാമറമാൻ ഗോപകുമാറിനോടൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.